ഹായ് ലോ, ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലോട്ട് മൂന്നാമത്തെ മരുമകളായിട്ട് കാലിവെച്ച അനാമിക അവിടുത്തെ സർവാധികാരി ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്വത്തുക്കളെല്ലാം അത്യാവശ്യം കൈക്കലാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നയനെ നവ്യം പുറത്താക്കുക, എന്നിട്ട് സ്വത്തുക്കൾ കൈക്കലാക്കി തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ കടങ്ങൾ എല്ലാം വീട്ടിയതിനു ശേഷം വലിയൊരു വീടൊക്കെ വെച്ച് സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ് അനാമികയുടെ തീരുമാനം. എന്നാൽ അതിന്റെ ഇടയിൽ കൂടി നയനയ്ക്ക് പാരവിക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ നയനെ ആരൊക്കെ തള്ളി പറഞ്ഞാലും ആദർശിനി തള്ളി പറയത്തില്ല. നയനെ ചേർത്ത് നിർത്താൻ വേണ്ടി തന്നെ ആദർശ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ആ ഒരു ബെഡ്റൂമിൽ നടന്ന കാര്യങ്ങളും പിന്നെ നയന ചായ കൊണ്ട് കൊടുത്തപ്പോൾ അത് നയനെ മാക്സിമം ഇത് അനിയെ ഇത് തൻ്റെ പക്കലാക്കാൻ വേണ്ടിയിട്ടും ഞാൻ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടുമാണ് നയനെ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ ദേവയാനിയോടും ജലജയോടും അനാമിക പോയി കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അനാമികയോട് ദേവയാനി പറഞ്ഞത് മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും അമ്മയോടും അച്ഛനോടും ഈ ഒരു കാര്യങ്ങൾ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് റൂമിലോട്ട് വിട്ടതിന് ശേഷം നേരെ നയനയോട് ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ശ്രമിക്കുന്നത്. അങ്ങനെ നയനയോട് ഈ കാര്യങ്ങൾ പോയി ചോദിക്കുകയും നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇളപെടാൻ പോകുന്നത്, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്ക് പിടിക്കുന്നില്ലേ, അവരെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടാണോ പിരിക്കാൻ വേണ്ടിയിട്ടാണോ നീ നോക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദേവയാനി ശ്രമിക്കുകയും ഈ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സാധാരണ ആദർശ് ചെയ്യാറുള്ളത് തൻ്റെ അമ്മ എന്ത് പറഞ്ഞാലും അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നയനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ആദർശ് ദേവയാനിക്ക് നല്ല മറുപടി കൊടുത്തുകൊണ്ട് ദേവയാനിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നയനെ കുറ്റപ്പെടുത്തുമ്പോൾ നയനെ കുറ്റപ്പെടുത്തുന്ന അത് കേട്ടിട്ട് ആദർശന് സഹിക്കാൻ പറ്റാതെ ആദർശ് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ഓരോ കാരണങ്ങൾ കിട്ടുമ്പോഴും ചുമ്മാ ആവശ്യമില്ലാതെ നയനെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ദേവയാനിയും ആദർശം തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഒരു തർക്കങ്ങളിൽ നിന്ന് നടന്ന് അവസാനം നയന തന്നെ പറയുന്നുണ്ട്, എനിക്ക് ആരെയും ഇത് വശത്താക്കണമെന്നോ അല്ലെങ്കിൽ ആരുടെയും ജീവിതം തകർക്കണമെന്നോ എന്നോ ഒരു ഉദ്ദേശവും എനിക്കില്ല. ഇനി എന്തായാലും ഞാനായിട്ട് അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും രാവിലെ ഉറക്കമെണീറ്റ് അനിക്ക് ചായ കൊണ്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദർശം പറഞ്ഞു എനിക്ക് രാവിലെ ചായ കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നൊരു ശീലമുണ്ട്, അതുകൊണ്ട് തന്നെ രാവിലെ ഇത്രയും സമയമായിട്ടും അവൾ എണീറ്റ് വരാത്തത് കൊണ്ടാണ് നയന ഈ ഒരു ചായ എനിക്ക് കൊണ്ടു കൊടുത്തത്. അത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നയനെ നീ അമ്മ പറയുന്നത് എന്തിനാ ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്, അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് അപ്പാടെ ഇങ്ങനെ ചുമ്മാ കേൾക്കാതെ നീ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ മറുപടി പറയുമ്പോഴല്ലേ അവിടെ പ്രശ്നമാവത്തുള്ളൂ, നീ മറുപടി പറയാൻ പോവാതിരുന്നു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന അകത്തോട്ട് പോയി. എന്നാൽ തൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൻ്റെ അമ്മയെ താഴ്ത്തി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ എന്ന് ആദർശനോട് അവിടെ ദേവയാനി ചോദിക്കുകയും, എന്നാൽ ഇന്ന് വരെ ഞാൻ അമ്മയെ സപ്പോർട്ട് ചെയ്യാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ, പക്ഷേ നയന ഇപ്പോൾ എൻ്റെ നല്ലൊരു ഭാര്യയാണ്, അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് അവൾ തെറ്റ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്, അത് ഇനിയും അങ്ങനെ ആയിരിക്കും. അല്ലാതെ അവളിപ്പോൾ എൻ്റെ എന്തുകൊണ്ടും എനിക്ക് മികച്ച ഒരു ഭാര്യയാണ്, അവൾ തെറ്റ് ചെയ്യത്തില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യും എന്നും ആദർശ് ദേവയാനിയോട് പറഞ്ഞു. ഇനി എന്തായാലും ദേവയാനിക്ക് നയനെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല എന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ തൻ്റെ ഭർത്താവ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്ന നയനയോട് വീണ്ടും ദേവയാനി വന്ന് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ എപ്പോഴും ഉള്ളതുപോലെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ദിനചര്യയിലുള്ളതുപോലെയാണ് ഈ പ്രശ്നങ്ങൾ. എപ്പോഴും നയനെ ചുമ്മാ കുറ്റപ്പെടുത്തുക, ചുമ്മാ വഴക്കു പറയുക, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ദേവയാനിക്ക് ഒരു ഉറക്കം വരത്തില്ല, അങ്ങനെ ഒരു സ്വഭാവമാണ്. എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ വീണ്ടും അനിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക ശ്രമിക്കുന്നത്. അനി വെറുതെ ഇരിക്കുമ്പോൾ അനിയോട് ഓരോ കാര്യങ്ങൾ പറയുകയും എന്നിട്ട് അനിയുടെ അധികാരത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. നിന്നേക്കാൾ വലിയ ഒരാളാണ് ഞാൻ, അതുകൊണ്ട് നീ എന്നോട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നീ എന്നോട് എതിർത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു പെരുമാറ്റം അനിയോട് കാണിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിൽ അനി തിരിച്ച് നല്ല വഴക്ക് കൊടുക്കുകയും പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങൾ താഴെ വല്യമ്മയോട് പോയി പറഞ്ഞ് അവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ആദർശിനും നയനയ്ക്കും ഒരു ബഹുമാനം കൊടുക്കാതെ സംസാരിക്കുന്നതിനുമെല്ലാം അനി നല്ല മറുപടി കൊടുക്കുന്നുണ്ട്.
എന്തായാലും അനാമികയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അനാമികയുടെ അമ്മയും അമ്മയും അച്ഛനും വന്നു. സന്തോഷത്തോടുകൂടി വന്ന് അവരെ എല്ലാവരും അകത്തോട്ട് വിളിച്ചിരുത്തി. അങ്ങനെ അനാമികയും വന്നു. അപ്പോൾ അനാമികയെ കണ്ട ഉടനെ തന്നെ ഇത് അനാമികയുടെ അമ്മ റൂമിലോട്ട് പോവുകയാണ്. സന്തോഷത്തോടുകൂടി റൂമിലോട്ട് പോയ ഉടനെ തന്നെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ സ്വർണ്ണ തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, സ്വർണ്ണം എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നലെ ദേവയാനി കൊടുത്ത ആ ഒരു സ്വർണ്ണാഭരണങ്ങളെല്ലാം അനാമിക ഈ ഇത് അനാമികയുടെ അമ്മയ്ക്ക് കൈമാറുവാണ്. എന്നിട്ട് ഈ സ്വർണങ്ങൾ നേരെ അമ്മ കൊണ്ട് ഉപേന്ദ്രനിൽ കൊടുക്കണം. ഉപേന്ദ്രൻ അത് വിൽക്കേ പണയം വെക്കേ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പക്ഷേ ഇനി നമ്മുടെ കടങ്ങളെല്ലാം ഏകദേശം തീരും. എന്നിട്ട് ഇനിയും ഇവിടുന്ന് സ്വർണങ്ങൾ എനിക്ക് ഇനിയും കിട്ടും. പിന്നെ ഇവിടുന്ന് കുറച്ച് പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്തായാലും മൂന്ന് ബ്രാഞ്ച് അനിക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അനിയുടെ കൂടെ ഞാനും പോകും. എന്നിട്ട് അവിടെ നിന്നും കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് വലിയൊരു വീട് വെക്കണം, കുറച്ച് പണവും സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കണം എന്ന് അനാമിക അവിടെ തന്റെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നാൽ ഇത് അധികകാലം ഇല്ല എന്ന് അവിടെ അനാമിക മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ ഇടയിലും വന്നിരിക്കുന്ന വേണുവിന്റെയും അനാമികയുടെ അമ്മയുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് അവിടെ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും നയനയോട് നയനെ അപമാനിക്കാൻ വേണ്ടിയിട്ടും ദേവയാനി ശ്രമിക്കുമ്പോഴും അവിടെ നയനെ തന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ തന്റെ ഭാര്യയെ ആരും പറയുന്നത് തനിക്ക് ഇഷ്ടമല്ല, തന്റെ ഭാര്യ എന്നും തന്റെ ഒപ്പം ഉണ്ടാകും എന്ന് നയനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടും ആദർശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലും നയനെ കുറ്റപ്പെടുത്തി നയനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ജാനകിക്കും ദേവയാനിക്കും എതിരെ നല്ല മറുപടി തന്നെ കൊടുത്തുകൊണ്ട് നയനെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുവാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അനന്തപുരി തറവാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മൂർത്തി ഇല്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ആ വീട്ടിൽ കണ്ടുവരുന്നുണ്ട്. തൻ്റെ നയന എന്തുകൊണ്ടും നല്ലൊരു പെൺകുട്ടിയാണ്, അവളുടെ മഹത്വം എന്താണെന്നോ നന്മ എന്താണെന്നോ തിരിച്ചറിയാനായിട്ട് ഇതുവരെ ദേവയാനിക്കോ ജലജയ്ക്കോ ആർക്കും സാധിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ അനാമിക എന്ന് പറയുന്ന പെരിങ്കളിയുടെ ആ ഒരു സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അനാമികയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അവൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അങ്ങനെ ഒരു അനാമികയുടെ ചതി ഒന്നും ആ രഹസ്യങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ടും ദേവയാനിക്കോ ജലജയ്ക്കോ ഒന്നും ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി എന്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത്, അനാമികയുടെ തനി നിറം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നയനയ്ക്ക് സാധിക്കുമോ, അനാമികയുടെ തനി സ്വരൂപം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ ബൈ.